നമസ്കാരം. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ കൂട്ടുകാരനെ ഒന്ന് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പാപ്പനംകോട് വരെ പോവുകയാണ്. അപ്പോൾ പാപ്പനംകോടിൽ നിന്നുള്ള വീഡിയോസ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി വീഡിയോയിലേക്ക് കാണാം. ഇപ്പോൾ സൈക്കിളിൽ പള്ളിച്ചലെത്തിയിരിക്കണം. ഇനി പള്ളിച്ചൽ കഴിഞ്ഞാൽ പള്ളിച്ച തോടുണ്ട്. പള്ളിച്ച തോട് കഴിഞ്ഞ് കുറച്ച് സ്ഥലം പിന്നെ പറയാം. ഇപ്പോൾ പഠിക്കുന്ന നേമം സ്കൂള്, ഇതാൻ്റെ സൈക്കിൾ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് തിരിക്കാൻ പോവുകയാണ്. ഇനി 7 കിലോമീറ്റർ ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് മാക്സിമം അത് 4 കിലോമീറ്റർ എങ്കിലും കളയാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. നേമം സ്കൂള്, ഈ ഗവൺമെൻറ് സ്കൂള്. ഇതാണ് നേമം. ഇവിടെയാണ് നമ്മുടെ സ്വന്തം ട്രാവൽസ് എന്ന് പറയുന്ന ട്രാവൽസിൻ്റെ ബസ്സുകൾ പാർക്ക് ചെയ്തിരിക്കുന്നതാണ് ഫ്രണ്ടിൽ കാണുന്നത്. നമ്മുടെ ശിവരാത്രി അടുക്കുന്നത് അടുക്കനുബന്ധിച്ച് നമ്മുടെ ഒരുക്കങ്ങളെല്ലാം തുടങ്ങിയിരിക്കുകയാണ്. ഇരിക്കുകയാണ് പാപ്പനംകോട്. നമ്മുടെ വീട്ടിലോട്ട് കയറാനുള്ള വഴിയായിരിക്കുകയാണ്. വഴി അവിടെ നമ്മൾ ഇനി കുറച്ചും കൂടെ ദൂരം പോകണം. ദൂരം പോയിട്ട് ആദ്യം നാഗേരെ വീട്ടിൽ കയറി ഒന്ന് അവനെ സർപ്രൈസ് ചെയ്യണം. രണ്ടാമത് ഗോകുലിൻ്റെ വീട്ടിൽ, ഗോകുലിന് അറിഞ്ഞുകൂടാ. പക്ഷെ നാഗേരെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പോകാരി വന്നു. അപ്പോൾ അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറയുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ശരി, നമുക്ക് ഇനി അടുത്ത അങ്ങോട്ട് പോവാം. നമുക്ക് ഫ്രണ്ടിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇതാണ് ആ വീട്. നമുക്ക് വീട് കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഞാൻ അവനെ ഫോൺ ചെയ്തു ഇങ്ങോട്ട് വെച്ചു. ശരി, അപ്പോൾ എത്തിക്കാണ് നാഗേരെ വീട്ടിലെത്തി. ഇനി ഗോകുലിൻ്റെ വീട്ടിൽ പോകാൻ പ്ലാനിങ്ങാണ്. അപ്പം ഗോകുലിൻ്റെ വീട്ടിൽ പോകണമെങ്കിൽ അവ ഉണ്ടാന്നറിയണം. എനിക്ക് അവ ഉണ്ടാന്നറിഞ്ഞാൽ മാത്രമേ എന്താ ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇതാണ് എൻ്റെ ഫ്രണ്ട് നാഗ. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഫാമിലി യൂട്യൂബ് ചാനലാണ്. അപ്പൊ അവനെ വിളിക്കാണ്. ഫോൺ എടുക്കൂ. ഹലോ, വീട്ടിൽ ഉണ്ടാടാ? അല്ല, മറ്റേ കൈൻ മാസ്റ്ററിന്റെ കാര്യം ചോദിക്കാന് ഫോണില് സംശയമുണ്ട്. അത് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. അപ്പം ഇതാണ് എൻ്റെ നാഗമനോജി, ഇത് ഗോകുല്. അപ്പം നമ്മൾ ഇവിടെ നേരത്തെ പരിചയപ്പെട്ട് കാണും, എന്നെ പരിചയപ്പെട്ട് കാണത്തില്ല. ഇവന് ഒരു യൂട്യൂബ് ചാനലുണ്ട്, ജി കെ കുക്കുറിഷ് എന്നാണ് പേര്. യൂട്യൂബ് ചാനലുണ്ട്, മൂന്ന് പേര് യൂട്യൂബ് ഗൈസ് ആണ്. അപ്പം ഞാൻ ഇവനെ തിരുപ്പതിയിലെ ലഡു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇവിടെ വന്നത്. പിന്നെ ഒരു റൈഡും കൂടെ ആയതുകൊണ്ട് ഞാൻ ആ സൈക്കിളിൽ വന്നതാണ്. അപ്പം ഇനി ബാക്കി നമുക്ക് ഗോകുല് പറഞ്ഞ ഗോകുലിൻ്റെ വീട്ടിലോട്ട് വന്നപ്പോൾ ഉള്ള ഒരു പട്ടാരത്ത് കോവിലാണ്. കോവിലിൻ്റെ ഫ്രണ്ട് സൈഡാണ് ഇത്. നമ്മളിവിടെ കോവിലിൽ ഇവിടെ നിൽക്കുകയാണ്. അപ്പം കോവിലിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഗോകുല് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഗോകുലിൻ്റെ അടുത്ത് നമുക്ക് ഇനി ചോദിക്കാം എന്തൊക്കെയാണ്. ആ ഗോകുല് ഇത് പറ, ഗോകുലിനെ കുറിച്ച്
നമ്മുടെ ഇവിടെ വലിയൊരു കോവിൽ പപ്പനംകോടിലെ ഒരു വലിയൊരു കോവിലാണ് പട്ടാരത്ത് കോവിൽ എന്ന് പറയുന്നത്. പട്ടാരത്ത് കോവിൽ എന്ന് പറയുന്നത് ഈ കോവിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഋഷി വന്നപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് പത്ത് ഹാരം പോലെ കിടന്നുകൊണ്ട് ഈ സ്ഥലത്തിന് പട്ടാരം എന്ന് പേര് വന്നത്. പട്ടാരത്ത് ചാമുണ്ടേശ്വരിയാണ് ദേവി. ഇപ്പം നട തുറന്നിട്ടില്ല, നട തുറന്നിരുന്നെങ്കിൽ നമുക്ക് പോയി കാണാമെന്ന്. വലിയൊരു പ്രതിഷ്ഠയൊക്കെയുള്ളതാണ്, നല്ല അധികം നല്ല കോവിലാണ്. അപ്പം ഇവിടെ കാവടി ഉത്സവത്തിൻ്റെ കാവടിയൊക്കെ ഉണ്ട്, വിളക്കുകെട്ടൊക്കെ ഉണ്ട്. ഇവിടെ വിളക്കുകെട്ടൊക്കെ ഉണ്ട്, ഓരോ ദിവസവും ഓരോ ആൾക്കാരുടെ സമപ്പഴമായിട്ട് വിളക്കുകെട്ടൊക്കെ വരാറുണ്ട്. നല്ല ഉത്സവമൊക്കെ ആണ് ഇവിടെ. ഞാൻ എന്നും ഇവിടെ വരാറുണ്ട് ഉത്സവത്തിന്. മറ്റേ കാവടിക്കൊക്കെ ഞാൻ പോകാറുണ്ട്. ഇപ്രാവശ്യം ഉത്സവത്തിന് ഇതായി ഇവനെ കൂടെ കൊണ്ടുപോകാനാണ് ഞാൻ നോക്കുന്നത്. അതായത് ഉത്സവത്തിന് പത്ത് ദിവസമാണ് ഉത്സവം ഉള്ളത്, പത്ത് ദിവസം ഉത്സവം അതുപോലെ കോശാത്രയും ഉണ്ട്. അപ്പോൾ കോശാത്രയും ഞാൻ ഇവനെയും കൂടെ കൊണ്ടുപോകും. ഇപ്പോൾ കോവിലെ ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പോൾ ഇവിടെ എത്ര മണിക്കാണ് ഈ കോശാത്രയും? അതിപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ 6:30 കോശാത്ര തുടങ്ങി, അടുത്ത ദിവസം രാവിലെ 8:00 ഇവിടെ എത്തും. ഓ ഓക്കെ. അരകത്ത് കോവിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ അരകത്ത് കോവിൽ അപ്പോൾ നമ്മൾ നാഗൻമഹേഷിൻ്റെ വീട്ടിൽ എത്തി, ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തു കാണുന്ന ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. യൂട്യൂബ് ചാനൽ.